ഇത് ഉഴുന്നു ചേർത്ത ഗോതമ്പ് ദോശയാണ്. ഉഴുന്നു ചേർത്ത ഗോതമ്പ് ദോശയും മസാല ദോശയും ഉണ്ടാക്കുന്ന വീഡിയോയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. രണ്ട് ഗ്ലാസ് ഗോതമ്പ് മിക്സിയിലേക്ക് ഇട്ട് ഉഴുന്നിൻ്റെ കൂടെ തണുത്തുള്ള ഒഴിക്കുക. മിക്സി ചൂടാകാതിരിക്കാനായിട്ട് തണുത്തുള്ള മിക്സി ചൂടാകാതിരിക്കാനായിട്ട് തണുത്ത വെള്ളം ഉപയോഗിച്ചാണ് ഉഴുന്നും ഗോതമ്പ് പൊടിയും അരക്കുന്നത്. ഉഴുന്ന് അരച്ചതിന് ശേഷം ഗോതമ്പ് പൊടിയും ഇട്ട് അരച്ച് മിക്സ് ചെയ്ത് ഉപ്പ് ചേർത്ത് കുഴച്ച് വയ്ക്കുന്നു. 8 മണിക്കൂർ കഴിഞ്ഞ് രാവിലെ എടുത്ത് ചുടുന്നു. മാവ് അരച്ച് മിക്സ് ചെയ്ത് വെച്ചതിൻ്റെ മുകളിലേക്ക് ഉപ്പ് കല്ലിട്ട് വയ്ക്കുന്നു. എട്ട് മണിക്കൂറിന് ശേഷം മാവ് തുറന്നു നോക്കി പൊളിച്ചിട്ടുണ്ട്. ഇനി ദോശ ചുടാൻ നോക്കുന്നു. ഉഴുന്നരച്ച വെള്ളം തലേ ദിവസം എടുത്തു വച്ചിരുന്ന് തെളി വിട്ട് കഴിഞ്ഞ് തെളി കളഞ്ഞിട്ട് അതിലേക്ക് ദോശ മാവിലേക്ക് ചേർക്കുന്നുണ്ട്. ദോശയ്ക്കും മസാല ദോശയ്ക്കും കുറച്ച് ലൂസ് മാവ് ആവശ്യമാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർക്കുന്നു. അരച്ച വെള്ളം ഇച്ചിരുന്ന് തെളി കൂട്ടി കഴിഞ്ഞ് മട്ട് ഒഴിച്ച് ചേർക്കുന്നു. ഉഴുന്ന് ചേർത്ത ഗോതമ്പ് ദോശ 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പൊളിച്ച് അതിലേക്ക് അരച്ച് വെച്ചിരുന്ന വെള്ളം തെളിയെ ഊറ്റി കളഞ്ഞിട്ട് ഒഴിച്ചു. ഇപ്പോൾ ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് സാദാ ദോശ ചുട്ടെടുക്കുന്നു. ഉഴുന്ന് ചേർത്ത ഗോതമ്പ് ദോശയാണ്.
കുറച്ച് വട്ടം കൂട്ടിയാൽ ഇഷ്ടം പോലെ ഉണ്ടാക്കാം. ഒരു സൈഡ് അയക്ക് കഴിയുമ്പോൾ അയക്കുക, ഇപ്പോൾ ദോശ ഒരു വശം വെന്ത് കഴിഞ്ഞപ്പോൾ മറിച്ചിട്ടു. ഈ ദോശയ്ക്ക് കറിയായിട്ട് ചമ്മന്തിയോ കടലക്കറിയോ ഉപയോഗിക്കും. ദോശ രണ്ടെണ്ണം ചുട്ടതിന് ശേഷം ഞാൻ ചമ്മന്തി ഉണ്ടാക്കി, അതിന് ശേഷം മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടി മസാല ഉണ്ടാക്കി. അതാണ് അടുത്തായിട്ട് കാണുന്നത്. മസാല ദോശ ഉണ്ടാക്കാൻ ഗ്രീൻ പീസും കിഴങ്ങും പുഴുങ്ങി വെച്ചു, സവാള ഉണരിഞ്ഞു, ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ കീറി അരിഞ്ഞു വെച്ചു. അതോടൊപ്പം തന്നെ ചമ്മന്തി അരിക്കാൻ തേങ്ങായ ചിരണ്ടി ഉപ്പും മുളകുപൊടിയും ചേർത്ത് ചമ്മന്തി അരച്ചു. ചമ്മന്തിക്ക് കടുക് കുറക്കാനായിട്ട് ഉള്ളിയും അരിഞ്ഞ് കറിവേപ്പില ഇട്ട് വെച്ചു. ചമ്മന്തി അരച്ച് കടുക് വറുത്തെടുത്ത് പിന്നീട് മസാല ശരിയാക്കി എടുത്തു. ചമ്മന്തി റെഡി. ഉപ്പ് പൊരിഞ്ഞ് ഇട്ടിടാം. ഉപ്പ് കുറച്ച് ഇടുന്നുണ്ട്, ഒന്ന് ചേർത്ത് ആ
ഇപ്പോൾ കിഴങ്ങ് പൊടിച്ച് ചേർക്കുന്നു. മസാല ദോശയ്ക്കുള്ള കിഴങ്ങ് പിഴിഞ്ഞത് പൊടിച്ച് ബാക്കി ഐറ്റത്തിൻ്റെ കൂടെ ചേർത്ത് ഇളക്കുന്നു. ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ കുറവുണ്ടെങ്കിൽ ചേർക്കാം. മസാല റെഡി. മസാല ദോശയില് ഇപ്പോൾ മസാല ദോശ ചുടാനായിട്ട് ദോശക്കല്ല് അടുപ്പത്ത് വെച്ച മാവ് വെച്ച് പരത്തി പരത്തി ഒരു വശം വെന്ത് കഴിയുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് മസാല കോരി വെച്ച് മടക്കി എടുക്കുന്നു. വീട്ടിലുണ്ടാക്കി മസാല ദോശ.